ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വർക്കിംഗ് വിമൻസിന് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്ന് വെച്ച് എല്ലാ വീട്ടമ്മമാർക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ 1 വീക്ക് മീൽ പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, നമുക്ക് കിട്ടുന്ന സൺഡേയ്സ് നമുക്ക് എങ്ങനെയൊക്കെ ഇതിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ടൈം ലാഭിക്കാം, അതുപോലെ തന്നെ കിച്ചണിൽ കയറുമ്പോൾ ഒരേ ദേഷ്യം തോന്നുന്നവർക്ക് പിന്നെ കിച്ചണായിരിക്കും ഏറ്റവും ആശ്വാസം കിട്ടുന്ന സ്ഥലം. അപ്പോൾ എങ്ങനെ ഈ 1 വീക്ക് പ്ലാനിംഗ് നടത്താമെന്ന് കാണുന്നതിന് മുന്നേ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണേ. എന്നാൽ വരൂ, നമുക്ക് വീഡിയോ കാണാം. പിന്നെ അമ്മയെ സഹായിക്കാൻ ഫാമിലിയിൽ എല്ലാവർക്കും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ സൺഡേയിൽ ഒരു 2 അവേഴ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. 2 അവേഴ്സ് വേണ്ട, 1 അവർ മതിയാകും. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടൈം ചാർട്ടിങ്, കിച്ചണിൽ ഒരു ചാർട്ടാണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് മൺഡേ ടു സാറ്റർഡേ എന്തൊക്കെയാണ് മീൽസിന് വേണ്ടത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ, അതെല്ലാം നമുക്ക് അവിടെ ഒന്ന് കുറിച്ചിടാം. അതുപോലെ തീർന്നു പോകുന്ന ഗ്രോസറീസൊക്കെ നമുക്കൊരു ഡയറിയിൽ അവിടെ എഴുതിയിടാം. എഴുതിയിട്ടുക മാത്രമല്ല, നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡയറിയിൽ നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. മൊബൈലിലൊരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ആ സാധനം മേടിച്ചുകൊണ്ടിങ്ങി പോരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന കാര്യങ്ങൾ, ഒരു ഡയറി, പെൻ, പിന്നെ ഒരു ചാർട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ 1 വീക്ക് പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ചപ്പാത്തി ഒന്ന് നമുക്ക് ഹാഫ് കുക്ക്ഡ് ആക്കി വെക്കാം കേട്ടോ. എൻ്റെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി, ഒരു 15 മിനിറ്റ്സ് ഒന്ന് ഒരു സൈഡ് കുക്ക് ചെയ്യുക ചെറിയ തീയിൽ, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അതും 15 മിനിറ്റ്സ്. അപ്പോൾ ചെറു തീയിൽ മതിയാകും. ഒരുപാടങ്ങ് പൊള്ളി വരണ്ട, എണ്ണയോ ഒന്നും അതിന് യൂസ് ചെയ്യേണ്ട. നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് 2 അവേഴ്സിന് മുന്നേ ഇത് എടുത്തിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റവയൊന്ന് വറുത്ത് വയ്ക്കാം. റവയും ഇതുപോലെ ഉപ്പുമാവിനോ പുട്ടിനോ അല്ലെങ്കിൽ ദോശയ്ക്കോ ഒക്കെ നമുക്ക് റവ ഒന്ന് വറുത്ത് വെച്ചേക്കാം. അപ്പോൾ അതുമായി 2 കാര്യങ്ങളായി. ഇനി നമുക്ക് തീയലിനൊക്കെ തേങ്ങ വറുത്ത് വയ്ക്കാം. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് കാറ്റ് കയറാത്ത ഒരു ബോട്ടിലിൽ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 വീക്സ് വരെ ഇത് കേടാകാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ഇത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് തീയൽ സമയത്തിന് തേങ്ങ വറുത്ത് വേസ്റ്റ് ചെയ്യേണ്ട ടൈം. അതും തയ്യാറായി. അപ്പോൾ ഈ ഹാഫ് കുക്ക്ഡ് ആക്കിയ ചപ്പാത്തി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സിപ്പ് ലോക്ക് കവറിനോട്ട് ആക്കി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് തണുക്കണം. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. നമുക്ക് ഇത് ആവശ്യത്തിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് മുന്നേ വെളിയിലെടുത്തിട്ട് നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ചുട്ട ചപ്പാത്തി പോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇനി നമുക്ക് ഞാൻ കുറച്ച് സവാള പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഈ സവാള കട്ട് ചെയ്ത് വെക്കുന്നത് അത്ര ഹെൽത്തി അല്ലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റംസാൻ്റെ സമയമാകുമ്പോൾ, നോമ്പിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സവാള ഇങ്ങനെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണീരൊന്നും വരത്തില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം, സമയമാകുമ്പോൾ നമുക്ക് എടുത്ത് കട്ട് ചെയ്യാം. അതും ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി. ഇനി ഞാൻ തേങ്ങ അതുപോലെ തിരികെ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു നനവില്ലാത്ത സ്പൂണിൽ നമുക്ക് തേങ്ങ അങ്ങ് കോരിയെടുക്കാം. സിപ്പ് ലോക്ക് കവറിൽ തന്നെ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറിന് മുന്നേ വെളിയിലെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ സിപ്പ് ലോക്കിലാക്കിയ മറ്റ് വെജിറ്റബിൾസ്, വെണ്ടയ്ക്ക, തക്കാളി, ഇതെല്ലാം നന്നായിട്ട് കഴുകി തുണി കൊണ്ട് തുടച്ചതാണ് കേട്ടോ. അതുപോലെ ക്യാപ്സിക്കവും പച്ചമുളകും എല്ലാം വേറൊരു കവറിലാക്കി. എല്ലാ വെജിറ്റബിൾസും നമുക്കിങ്ങനെ ചെയ്തു വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് പയർ, പിറ്റേ ദിവസം പയർ തോരനോ മറ്റെന്തെങ്കിലും കറിക്ക് പയർ നമുക്ക് വേവിച്ച് വെക്കാം. ചെറുപയർ അല്ലെങ്കിൽ കടലയോ. അതുപോലെ തന്നെ തലേ ദിവസം നമുക്ക് സൺഡേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന റൈസ് പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ആക്കാം, ലെമൺ റൈസ് ആക്കാം, അങ്ങനെ മാറ്റാം. പിന്നെ ഫിഷ് വെക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും. നല്ല യൂസ്ഫുള്ളാണ്, നിങ്ങൾക്കിത് കേടാകാതെ ഒരു 4-5 ദിവസം ഇരിക്കും. ഇതുപോലെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ നിറയെ വെള്ളം ഒഴിച്ച് വേണം വെക്കാൻ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പക്ഷേ ഫ്രഷ് മീനായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അങ്ങനെ ഇരിക്കൂ. പിന്നെ നമുക്ക് മീൻ വറുക്കാനായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ പീൽ ചെയ്ത് ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അതെല്ലാം നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ചെറിയ ഉള്ളി,
ഇങ്ങനെ പൊളിച്ച് വെച്ചാൽ നമുക്ക് സാമ്പാറിനും തീയലിനും ഒക്കെ പെട്ടെന്ന് എടുക്കാവുന്നതാണ്. പിറ്റേ ദിവസം എടുക്കാനായിട്ട് ചപ്പാത്തി മാവ് കുഴച്ച് വയ്ക്കാം. ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത്രമാത്രം ഇതായിട്ടിരിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് കുക്ക്ഡ് ആക്കി വെച്ചത്. ഇത് നമുക്ക് മൺഡേ തന്നെ ഇത് ചപ്പാത്തി ചൂടാം കേട്ടോ. കറിവേപ്പില ഇങ്ങനെ നമുക്ക് ഇലയായിട്ടെല്ലാം മൂരിയെടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കി കറിവേപ്പിലയും മല്ലിയിലയും ഓരോ ബോട്ടിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതൽ കേടാകാതെ ഇരിക്കും. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ പുലാവിനോ ഒക്കെ വേണ്ട ക്യാരറ്റും ബീൻസും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. വേറെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ചെയ്യാം. ഞാൻ സാമ്പാറിനും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെതും ഒന്നും ചീത്തയാകത്തില്ല, അതും ഇതുപോലെ എയർ ടൈറ്റിൽ നമുക്ക് അടച്ച് വെക്കാം. പിന്നെ ഇനി ഞാൻ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ദോശ ഇഡ്ഡലി ബാറ്റർ. അതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് മതിയാകും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ അളവ് നമുക്ക് ആ സൺഡേ തന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ എളുപ്പമാവും. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ മാവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ദോശ അപ്പം പുട്ടിൻ്റെത് നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരു മാസത്തേക്കാണ് പുട്ടിൻ്റെ മാവൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ വൺ വീക്കിലെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും തേങ്ങാ തിരികിയതും ഫ്രീസറിലോട്ട് വെക്കാം. അതുപോലെ തന്നെ മീൻ, ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ റെഡിയാക്കിയല്ലോ, അതും ഫ്രീസറിലോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മറ്റ് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ സ്മാർട്ടായിട്ട് വൺ വീക്കിലുള്ള എല്ലാ കാര്യങ്ങളും വീട്ടമ്മമാർ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിതൊക്കെ നന്നായിട്ട് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നമ്മളിങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് സന്തോഷത്തോടെ കിച്ചണിലെ എല്ലാ ജോലികളും എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ ടേസ്റ്റി ആയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രമാത്രം മൈൻഡ് ഫ്രീ ആയിരിക്കുന്നു അത്രയും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ കാര്യം. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.